Hi friends, welcome back to my channel. Yan in ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു എരിവുള്ള റെസിപ്പിയാണ്. അതിനു വേണ്ടത് മധുരക്കിഴങ്ങാണ്. ഞാൻ ഇവിടെ ഇതാ ഇങ്ങനത്തെ മധുരക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതൊരു പിങ്ക് കളറല്ല. എനിക്ക് ഇതിങ്ങനത്താണ് കിട്ടിയിട്ടുള്ളത്. ഇത് വേണം. പിന്നെ സവാള വലുതൊന്ന് കൊത്തി അരിഞ്ഞത്. പച്ചമുളക് രണ്ടെണ്ണം. ഇഞ്ചി ഒരു കഷ്ണം. വെളുത്തുള്ളി അഞ്ച് അല്ലി. കറിവേപ്പില. വെളിച്ചെണ്ണ. മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ. മുളക് പൊടി അര ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഗരം മസാല. ആദ്യം നമുക്ക് ഈ മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാൻ സ്റ്റീമറിലേക്ക് മധുരക്കിഴങ്ങ് വയ്ക്കുക. സ്റ്റീം ചെയ്യാൻ വേണ്ടി ഞാൻ ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. മധുരക്കിഴങ്ങ് ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പിലേക്ക് വയ്ക്കും. അപ്പോൾ മധുരക്കിഴങ്ങ് ഞാനിവിടെ നന്നായി പുഴുങ്ങി ഇതാ മാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ ഇനി നമുക്കിത് മറ്റേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം. എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് മിക്സ് ചെയ്യണം. ഒരു സവാള കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്. വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് അരിയണം. കറിവേപ്പിലയും പിന്നെ മല്ലിയില ആവശ്യമുണ്ട്. ഇത് ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മറ്റേ മല്ലിയുടെ അതേ മണം തന്നെ ഇതിനുണ്ടാവും. ഇതിട്ടാലും മതി. ചെറുതായി നോക്കിയിടണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്കിത് അടുപ്പിൽ കടുക് പൊട്ടിച്ച് അതിലിട്ട് വഴറ്റിയിടണം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ സവാള ഇട്ട് കൊടുക്കട്ടെ. ഓരോന്ന് ഓരോന്നായി ഇട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് വഴറ്റാം. ഉള്ളി ഇവിടെ വഴന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ മധുരക്കിഴങ്ങിൽ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പൊ അതിന് കണക്കായ ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കി കൊടുക്കാം. മുളക് പൊടിയൊക്കെ മൂത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരക്കിഴങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മല്ലി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോ നന്നായി യോജിച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ഗരം മസാല എല്ലാം കൂടിയുള്ള. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ പാകാണ്. ഉപ്പും ആ ഒരു മധുരവും എല്ലാം കൊണ്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്യാണ്. സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ഡിഷ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇങ്ങനെയും കഴിക്കാം, അല്ലാതെ ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ പരത്തി കട്ട്ലറ്റ് പോലെ അതേപോലെ പരത്തി മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രസ്ക് പൊടിയിലിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കട്ട്ലറ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ്. അല്ലാതെ ഇങ്ങനെ വെറുതെ കഴിക്കുകയും ചെയ്യാം. ചായയുടെ കൂടെ നല്ല ടേസ്റ്റുള്ള എരിവുള്ള ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.